നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊരു മനുഷ്യനുണ്ടാവും, അത് ആരാവട്ടെ, നമ്മുടെ കുട്ടികളാവട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ആരാവട്ടെ, നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് കുറെ സ്വപ്നങ്ങളുണ്ടാവും, അവരുടെ കൂടെ നിൽക്കണം. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ വലിയ വീടും വലിയ കാറും വലിയ മൊബൈൽ ഫോണും ഒന്നും ഉണ്ടായ പോലെ മനുഷ്യന്മാർക്ക് സ്വപ്നങ്ങൾ വേണം. സ്വപ്നങ്ങളില്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതും നമുക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതുമാണ് പ്രധാനം. സ്വപ്നങ്ങൾ കണ്ടവരെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ. മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതുമാണ് പ്രധാനം. നമുക്കൊരു സ്വപ്നം ഉണ്ടാവുക എന്നുള്ളതും മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കണം. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ദിവസം അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാനൊരു ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നാളെ എവിടെയാണ് ഉണ്ടാവുക, വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നാളെ ഞാൻ വീട്ടിലുണ്ടാവില്ല, നാളെ ഞാൻ കോഴിക്കോടാണ് ഉണ്ടാവുക, ഞായറാഴ്ചകളിൽ ഞാൻ കോഴിക്കോടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഞായറാഴ്ച കോഴിക്കോടോ? ഞായറാഴ്ച എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ. ഓക്കെ, ഞാനന്ന് കോഴിക്കോടായതുകൊണ്ട് എനിക്കൊന്നുകൂടെ സൗകര്യമായി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നാളെ കോഴിക്കോടൊന്ന് കാണാം. എവിടെ ഉണ്ടാവുക? ഞാൻ ജെ ഡി ടിയുടെ അടുത്ത് ഒരു സ്ഥാപനത്തിലാണ് ഉണ്ടാവുക. പി എം ഒ സി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട് അവിടെ. സൈക്കോളജിയും കൗൺസിലിങ്ങും ഒക്കെ പഠിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞിട്ട് ആ സ്ഥലത്തെത്തി. അദ്ദേഹം വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട്. ഒരു 3-4 മാസമൊക്കെ പ്രായമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ എടുത്തുകൊണ്ട് വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ? എന്നോട് പറഞ്ഞു, അകത്ത് ഭാര്യ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ കോഴ്സ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് കുഞ്ഞിൻ്റെ വരവ്. അങ്ങനെ ഫീഡിംഗ് ഉണ്ട്, മുലകുടി ഉണ്ട്, എന്നാലും അവളുടെ കോഴ്സ് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അവളുടെ കൂടെ വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ആ അമ്മ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് കുട്ടിക്ക് പാൽ കൊടുത്തിട്ട് അകത്തേക്ക് പോകും. 6 ദിവസവും ജോലി തിരക്കുള്ള മനുഷ്യനാണ്. 7-ാമത്തെ ദിവസം രാവിലെ 5 മണിക്കെങ്കിലും ഇറങ്ങേണ്ടി വരും. 7 മണിക്ക് ക്ലാസ്സിലെത്തണമെന്നുണ്ടെങ്കിൽ എന്തിനാണെന്നറിയോ, കൂടെയുള്ള ആ പെണ്ണിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയാണ്. എടാ, ഇതിൻ്റെയൊക്കെ പ്രേരമാണ് പ്രണയം എന്ന് പറയുന്നത്. എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാ. പക്ഷെ നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും എനിക്കിഷ്ടമാണ്, പ്രണയമാണ് എന്ന് പറയാൻ കഴിയലാണ് ശരിക്കും പ്രണയം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വലിയ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണം. പഠിച്ചവൻ ഓരോ ആൾക്കും ഓരോ തരത്തിലുള്ള കഴിവാണ് കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കില്ല. അതാണ് പഠിച്ചവൻ്റെ നീതിശാസ്ത്രം. പലപ്പോഴും കല്യാണം കഴിയുന്നതോടുകൂടിയൊക്കെ സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്ന എത്ര പെൺകുട്ടികളാണ് ഉള്ളതെന്നറിയോ. ഈ കല്യാണം കഴിച്ച ആളെക്കാളും കഴിവുണ്ടാവും പഠിക്കാനൊക്കെ, പക്ഷെ കല്യാണത്തോടു കൂടി ഒക്കെ അവസാനിപ്പിക്കുന്നു. എന്താ പ്രശ്നം? ആ മൂപ്പർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇഷ്ടമല്ല, മറ്റേ ആൾക്ക് ഇഷ്ടമല്ല. പഠിച്ചവന് അതിനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. ഒരാണാകട്ടെ പെണ്ണാകട്ടെ, പഠിച്ചവൻ്റെ മാത്രം അടിമയാണ്, വേറെ ആരുടെയും അടിമയല്ല. ഒരാളുടെ സ്വപ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഒരാളുടെ സ്വപ്നം നിശ്ചലമാകാൻ പാടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ എപ്പോഴും ആലോചിക്കണം. അവർ അന്തസ്സോടുകൂടി ജീവിക്കട്ടെ, അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാവട്ടെ, അവർക്ക് എത്താവുന്ന അത്ര ഉയരങ്ങളിൽ അവരെത്തട്ടെ, അവരഭിമാനത്തോടെയും പേടിയില്ലാതെയും ജീവിക്കട്ടെ. ഇന്നിപ്പോൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ടെ നമ്മുടെ കുട്ടിയൊക്കെ വല്ലാത്തൊരു പേടിയുണ്ട്. നമ്മുടെ അടുത്ത് ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി വരുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ഈ പെൺകുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അവർ വല്ലാത്തൊരു പേടിയില്ല, അവർ പ്രത്യേക തരത്തിലുള്ള ഒരു അവിശ്വാസത്തിലാണ്, അവർക്ക് ആരെയും വിശ്വാസമില്ല. ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത പേടിയും നിരാശയും വരിക നമ്മുടെ പെൺകുട്ടികൾക്ക്. അത് മാറണം, അവരുടെ ഉള്ളിൽ അന്തസ് ഉണ്ടാവണം. ഒരു ചെറിയ വെള്ളത്തിൻ്റെ തുള്ളിയും, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വെള്ളത്തിൻ്റെ തുള്ളിയും ഒരു വജ്രത്തിൻ്റെ തുള്ളിയും, ഡയമണ്ടിൻ്റെ ചെറിയൊരു കഷ്ണവും വെള്ളത്തിൻ്റെ ചെറിയൊരു തുള്ളിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ
ദൂരം നിന്ന് നോക്കിയാൽ ഒരേപോലെ ഉണ്ടാവും. ഒരു പക്ഷി വന്നിട്ട് ആ വെള്ളത്തിൻ്റെ തുള്ളിയിൽ ഇങ്ങനെ കൊത്തിയാൽ ആ വെള്ളത്തിൻ്റെ തുള്ളി അലിഞ്ഞു പോവും. ആ വജ്രത്തിൻ്റെ തുള്ളിയിലാണ് കൊത്തുന്നതെങ്കിലോ പക്ഷി അലിഞ്ഞു പോവും. പക്ഷീൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. നിങ്ങളെ ആരെങ്കിലും ഒന്ന് തൊടുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്ന വെള്ളത്തിൻ്റെ തുള്ളിയാകരുത്, അവനെ അലിയിച്ച് കളയുന്ന വജ്രത്തിൻ്റെ തുള്ളിയാവണം. ഇതാണ് അന്തസ്. പേടിയില്ലാതെ ജീവിക്കണം. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി എത്താവുന്ന അത്ര ഉയരങ്ങളിൽ നിങ്ങൾ എത്തണം. നിങ്ങളുടെ ഉള്ളിൽ എന്തൊരു കഴിവാണോ പഠിച്ചോന്ന് വെച്ചിട്ടുള്ളത്, ആ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടതാണ്. ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ കണ്ടെത്തിയത് എന്താണെന്നറിയാം? അവരുടെ ഉള്ളിലുള്ള ആ ശക്തിയെയാണ് കണ്ടെത്തിയത്. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരല്ലേ അവരൊക്കെ? ചെറിയ പ്രായത്തില് മരിച്ചുപോയ ആളുകളാ. ലോകത്ത് വലിയ വലിയ സംഭാവനകൾ ചെയ്ത ആളുകളൊക്കെ, പക്ഷെ അവർ കണ്ടെത്തിയത് എന്താണെന്നറിയോ? അവരുടെ ഉള്ളിലെ ശക്തിയെയാണ് കണ്ടെത്തിയത്. ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത മനുഷ്യന്മാരൊക്കെ അവരുടെ ഉള്ളിലെ ശക്തിയെയാണ് തിരിച്ചറിഞ്ഞത്. അവരൊന്നിനെയും കാത്തിരുന്നില്ല, ആരെയും കാത്തിരുന്നില്ല. അവരുടെ ഉള്ളിലുള്ളതാ അവർ കണ്ടെത്തുകയാണ് ചെയ്തത്. എനിക്ക് സാധിക്കുമെന്ന അവരുടെ ആത്മവിശ്വാസമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ തിരിച്ചറിഞ്ഞൊരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു മഹാത്മാഗാന്ധി. ഒരു വക്കീലായിരുന്നു. 1915 വരെ വക്കീലായിട്ട് ജീവിച്ച ആളാണ്. ദക്ഷിണാഫ്രിക്കയിൽ വലിയൊരു ഓഫീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്രയേറെ വലിയ ഓഫീസിൻ്റെ ഉടമയായി ജീവിച്ച ആളാണ്. വലിയ ശമ്പളം വാങ്ങിയിരുന്ന ആളാണ്. ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. പക്ഷെ 1915 ആയപ്പോൾ അദ്ദേഹം ആലോചിച്ചു, പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു പോരുന്നത്. 1915 ജനുവരി 7 ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ക്യാപ്ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ഗാന്ധിജിയെ കിട്ടൂല, നമുക്കൊരു ഇന്ത്യയെ കിട്ടൂല, ഇന്ന് കാണുന്ന കോൺഗ്രസ് ഉണ്ടാവില്ല, ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവില്ല. ഒരൊറ്റ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഉള്ളിലെ അത്ഭുതത്തെ തിരിച്ചറിഞ്ഞതാണ്. ഇതാണ് സ്വപ്നങ്ങൾ. നമ്മൾ നമ്മളെ തിരിച്ചറിയാന്നുള്ള, നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്.